ഈ വ്യാജ വാർത്ത നൽകുന്നതിൽ നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം. സാധാരണഗതിയിൽ പേരെടുത്ത് പറയാൻ പാടില്ലാത്തതാണ്. ഏഷ്യാനെറ്റിലെ നൌഫൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നൌഫൽ എൻ്റെ മുമ്പിലുണ്ട്. അതിലൊന്നാണ് CPM വിരുദ്ധ CPM നേതാവ് സ്വർണം കടത്തുന്നതിന് കൂട്ടുനിന്ന് എന്ന വാർത്ത. ഞാൻ അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്, അത്തരമൊരു അന്വേഷണവുമില്ല, പരാതിയുമില്ല. മറ്റൊരു വ്യാജ വാർത്ത ഞാൻ മനസ്സിലാക്കിയത്, സ്വന്തം സഹപ്രവർത്തകയായ ഒരു സ്ത്രീയുടെ ചെറിയ വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് ആ പെൺകുട്ടിയുടെ ചിത്രം ശരിയായി തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും ആ ഫോട്ടോ എടുത്ത സ്ഥലം പരിശോധിച്ചാൽ ഏതെന്ന് കണ്ടെത്താൻ കഴിയും വിധത്തിൽ, ഒരു സൈബർ എക്സ്പേർട്ടിന് സാധിക്കും വിധത്തിലുള്ള സ്ഥലത്ത് നിന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തി മയക്കുമരുന്ന് മാഫിയക്കെതിരായി വാർത്ത കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇപ്പം വ്യാജ വാർത്ത നിർമ്മിതിക്ക് ഏതറ്റം വരെയും പോകുന്നത്? നൌഫൽ ദയവായി നിർത്തണം, നിങ്ങൾക്ക് കൂടി നല്ലതാണ്. അതുകൊണ്ട് നേരത്തെ ഞാൻ ക്വട്ടേഷൻ സംഘത്തിലുള്ള 25 ആളുടെ കാര്യം പേരെടുത്ത് കഴിഞ്ഞ 2021 June 26 പറഞ്ഞത് ഒരു സാമൂഹ്യ തിന്മക്കെതിരായി ജനങ്ങളുടെ ബോധം ഉയർത്തണമെന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നൌഫലിനെ കുറിച്ച് ഈ നൌഫൽ അടക്കമുള്ള മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പാകെ പറയേണ്ടി വന്നതിൽ എനിക്ക് അത്യന്തം വിഷമമുണ്ട്. കഴിഞ്ഞ ദിവസം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ്റെ ഒരു വാർത്താ സമ്മേളനം കണ്ടു. അതിനകത്ത് ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകൻ നൌഫലിനെ പേരെടുത്ത് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടത്തിയത് പോലും നൌഫലിനെതിരായിട്ടുള്ള വിമർശനം നടത്താനാണ് എന്ന് നൌഫല് മുമ്പിലിരിപ്പുണ്ട്. അപ്പോൾ നൌഫലിനെ പേരെടുത്ത് വിളിച്ചു പറഞ്ഞാണ് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത്. തെറി പറയുകയല്ല, യാഥാർത്ഥ്യം പറയുകയാണ്, അതാണ് അതിൻ്റെ ഒരു രസം. പക്ഷെ ഞാൻ ആലോചിച്ച ഒരു കാര്യം, ഒരു മാധ്യമപ്രവർത്തകനാണ്, ഒരു മാധ്യമ സമ്മേളനത്തിന് ചെന്നിരിക്കുന്നു, തൻ്റെ പേരെടുത്ത് പുകഴ്ത്തുകയൊന്നുമല്ല, വ്യാജ വാർത്ത നിർമ്മിക്കുന്നു എന്ന് അക്കമിട്ട് എണ്ണി എണ്ണി പറയുകയാണ്. തിരിച്ച് അത് 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 കഴിഞ്ഞ് ആ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ചോദ്യോത്തരവേള എത്തുമ്പോൾ സഖാവ് ആ പറഞ്ഞത് ശരിയായില്ല, ഈ ജയരാജൻ അത് പറഞ്ഞത് ശരിയായില്ല, അത് അങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ ഏറ്റുവാങ്ങി ശരിയാണ് ഞാൻ വ്യാജ വാർത്താ നിർമ്മിതിയുടെ ഒരു ആഗോള കേന്ദ്രമാണ്, അതാണ് എന്റെ ബഹുമതി എന്നുള്ള നിലയിൽ ആ ചെറുപ്പക്കാരൻ ഇരിക്കേണ്ടി വന്നു എന്നാണ് വാർത്താ സമ്മേളനം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. വിങ്ങിപ്പൊട്ടുകയാണ്, അല്ല വേറെ ഒന്നും. നമുക്കിപ്പോ എന്റെ അടുത്ത് ഇപ്പൊ ഞാനൊരു വാർത്താ സമ്മേളനത്തിൽ ചെന്നിരിക്കുന്നു, ഒരു നേതാവ് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ അത് അങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു അവസരം കൂടിയാണ്. ആ പറഞ്ഞത് ശരിയല്ല, ഇത് ഇന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്തത് എന്ന് പറയാനുള്ളൊരു അവസരമാണ്. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ ചോദ്യോത്തരവേള കിട്ടുമ്പോൾ ആ ചെറുപ്പക്കാരന് ആ മാധ്യമ പ്രവർത്തകന് തന്നെ പ്രതിരോധിക്കാൻ സാധിക്കാതെ പോകുന്നു. പിന്നെയും എന്തോ ആരോ ചോദിച്ചപ്പോൾ പിന്നെയും ജയരാജൻ അത് പറയുന്നുണ്ട്. ജയരാജൻ വേറെ മോശമൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. ജയരാജൻ പറഞ്ഞത് നമുക്കത് കേൾക്കാം. ജയരാജൻ പറഞ്ഞത് സത്യത്തിൽ ഞാൻ ആരെയും പേരെടുത്ത് വിമർശിക്കാറില്ല ഇത്തരം മാധ്യമ പ്രവർത്തകരെയൊന്നും, പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നൌഫൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ മേധാവന്മാർ നേരത്തെ ഇതുപോലെ വ്യാജ വാർത്തകൾ ഉണ്ടായപ്പോൾ അന്ന് നേരിട്ട് MG രാധാകൃഷ്ണൻ എഡിറ്ററായിരുന്ന ഘട്ടത്തിൽ നേരിട്ട് വിളിച്ച് മാപ്പ് പറഞ്ഞതാണ്, എന്നിട്ട് ഇപ്പോൾ വീണ്ടും അത് ചെയ്യുന്നു. ഇത് മേലാളന്മാരും ശ്രദ്ധിക്കണം, നൌഫലും ശ്രദ്ധിക്കണം. നല്ലതിനു വേണ്ടി പറയുകയാണ്, നല്ല സൗഹൃദം മാധ്യമങ്ങളുമായി തുടരണമെന്ന ആഗ്രഹം കൊണ്ട് പറയുകയാണ് എന്ന് MV ജയരാജൻ പറഞ്ഞു വെക്കുന്നു. അത് ഈ സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ടാണല്ലോ, അതിനെല്ലാം ഉദാഹരണവും പറയുന്നുണ്ട്. ആ ചെയ്ത വാർത്തകളൊക്കെ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് CPMന് അപമാനകരമാകുന്ന രീതിയിൽ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് വിമർശനമൊന്നും ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും വിമർശനത്തിൽ ഒലിച്ചു പോകുന്നവരല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവോ കണ്ണൂരിലെ CPMO കേരളത്തിലെ CPMO എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, വിമർശിച്ചോളൂ. പക്ഷേ ഇത്തരത്തിൽ വ്യാജ വാർത്ത ഉണ്ടാക്കരുത്, അതാണ് പോയിന്റ്. ഇപ്പൊ അദ്ദേഹം അതിനകത്ത് ഉദാഹരണം പറയുന്നുണ്ട്, ഈ പണ്ട് പിണറായി കമല ഇന്റർനാഷണലിന്റെ കഥയും സിംഗപ്പൂരിലെ ഏതോ ഹോട്ടലിന്റെ പേര്, തൃശ്ശൂരിലുള്ള ഏതോ ഒരു വ്യവസായിയുടെ വീട് കാണിച്ചിട്ട് പിണറായി വിജയന്റെ വീടെന്ന് പറഞ്ഞതും ഇതൊക്കെ നിങ്ങൾ മാധ്യമങ്ങളല്ലേ ചെയ്തതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോ
വ്യാജ വാർത്ത നിർമ്മിതിക്കെതിരെയാണ് ആ വാർത്താ സമ്മേളനം വന്നത്. പക്ഷെ അവിടുത്തെ ആ മാധ്യമ പ്രവർത്തകന്റെ നിസ്സഹായത്വം അത് കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കേമത്തരം കാണിക്കുന്നത്? നല്ല വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടാവണം, അല്ലെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ ഈശാന്തിനെതിരെ വേറൊരു വലിയ ആരോപണം, നാളെ നിയമസഭയിൽ അതിന് പി വി ആൻ പറഞ്ഞൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഏഷ്യാനെറ്റിലെ ഒരു ലേഖകൻ മയക്കു മരുന്നിനെതിരായി ചെയ്ത സ്റ്റോറി, ഏഷ്യാനെറ്റിൻ്റെ ഒരു ജീവനക്കാരിയുടെ മകളെ, സ്കൂൾ കുട്ടിയെ അവിടെ കൊണ്ടുവന്ന് സെറ്റിട്ട് അഭിനയിപ്പിച്ച് എടുത്തു. പി വി ആൻ പറഞ്ഞത് ചോദ്യമായി ഉന്നയിച്ചിരിക്കുകയാണ്. അത് വലിയ കുറ്റകൃത്യമായി കാണണം എന്ന് പറയുകയാണ് സി പി എം സൈബർ എടുക്കണം. സെറ്റിട്ടു അവിടുത്തെ ഒരു ജീവനക്കാരിയുടെ മോളെ, 13 വയസ്സുകാരിയെ കൊണ്ട് പറയിപ്പിച്ചു ഞാൻ ലൈംഗിക പീഡനത്തിന് ഇരയായി ഈ മയക്കു മരുന്ന് ഉപയോഗിച്ചിട്ട്, എന്നിട്ട് വേറെയും 10 കുട്ടികൾക്ക് ഇതുപോലെ പീഡനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ഈ കുട്ടിയുടെ മുഖം കാണിക്കില്ലല്ലോ. ഇതിനുള്ള സൗകര്യം അതാണല്ലോ. അൻവറത് പൊക്കിയല്ലോ, അൻവറത് പൊക്കിയിട്ട് സെറ്റിട്ട്, എന്നിട്ട് അദ്ദേഹം നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചിരിക്കുന്നു. അൻവർ മാധ്യമ പ്രവർത്തകർക്ക് മാധ്യമം പറഞ്ഞു തന്നെയാണ് അൻവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതും കഴിഞ്ഞ ദിവസം ജയരാജനും അത് ഏതാണ്ട് സൂചിപ്പിച്ചു. അപ്പൊ കോഴിക്കോട്ടെ റിപ്പോർട്ടറാണ്. അപ്പൊ ആ റിപ്പോർട്ടർ നമ്മൾ ആ വാർത്ത കണ്ടു കഴിഞ്ഞാൽ അതറിയാം, റോവിംഗ് ഇവരുടെ റോവിംഗ് റിപ്പോർട്ടർ എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പൊ യഥാർത്ഥ ഇരയെ കിട്ടുന്നില്ല, അപ്പോ സെറ്റിട്ടു. ഇതുപോലെ എന്തുമാത്രം കാര്യങ്ങൾ അല്ല, ഇത് ഇതൊക്കെ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ വിലയിടിച്ച് കളയുന്ന പണിയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയോട് ഇങ്ങനെ അപ്പുറത്ത് മുഖം കാണിക്കില്ല എന്ന് പറഞ്ഞ് എന്തെല്ലാം വിളിച്ചു പറയും. അതെ, മംഗളം കെണി അങ്ങനെയായിരുന്നു. അല്ല, ഇത് തോന്നിയാസമാണെന്നേ. നമ്മള് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനമാണ്. അത് ഈ പറയുന്ന പോലെ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയാനുള്ള ഒന്നല്ല. ഇപ്പൊ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ നമുക്ക് ഉന്നയിക്കാം, അതിനൊക്കെ ഇത്തരത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന വെളിപ്പെടുത്തലുകളും അല്ലെങ്കിൽ വാർത്തകളും ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വാസ്തവത്തിന്റെ കണികെ ഉണ്ടാകണം. ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ നമ്മൾ തിരുവനന്തപുരം ഇലക്ഷനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ബി ജെ പിയുടെ സാധ്യതകളെ കുറിച്ച്, അത് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം, അതൊക്കെ എന്താണ് അനാലിസിസ് എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിൽ വരുന്നതാണ്. അതൊന്നും ആരെയും ദോഷകരമായി ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ഇത്തരത്തിൽ ഇവിടെ മയക്കു മരുന്ന് ഇങ്ങനെ 10 കുട്ടികൾക്ക് ഇതുണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം, സി പി എമ്മിന്റെ ഒരു നേതാവിന് ഡയറക്റ്റായി സ്വർണ്ണക്കടത്തുകാരനുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു ആരോപണം, അതൊക്കെ എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അതാണ് ജയരാജൻ അതിനകത്ത് ആ ചെറുപ്പക്കാരനെ അങ്ങനെ പറയേണ്ടി വന്നത്, എന്താണ് ഇരുത്തി പൊരിക്കേണ്ടി വന്നത്, അങ്ങ് ഇല്ലാതാക്കി കളയേണ്ടി വന്നതൊക്കെ ഇതുകൊണ്ടാണ്. നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ നമ്മളായ പോലും ചിലപ്പോഴെങ്കിലും നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു അവതാരകൻ വാവിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം സാറൊക്കെ നന്നായി അനുഭവിച്ചിട്ടുണ്ട്. കാഷ്വലായി നമ്മൾ പറഞ്ഞു പോകുന്ന ചില വാക്കുകളിൽ പോലും ഉണ്ടാകാം, അത് നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു സംഗതി. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മൾ ഒരു അനാലിസിസോ ഒരു പൊളിറ്റിക്കൽ വിമർശനമോ ഒക്കെ നടത്തുമ്പോൾ ഉണ്ടാകുന്നത് പോലെ അല്ല. ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു പ്രസ്ഥാനത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു സിസ്റ്റത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾക്ക് മതിയായ തെളിവുകൾ ഉണ്ടാവണം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ചില വ്യാജ ചിത്രങ്ങളുടെ അല്ലെങ്കിൽ വ്യാജ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയ ഇതൊക്കെ വലിയ, നാളെ നിയമസഭയിൽ ആ ഉത്തരം വന്നു കഴിയുമ്പോൾ അൻവർ എങ്ങനെ നിറഞ്ഞാടും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.